നമ്മളിവിടെ സൗഗന്ധിക റെസിഡൻസിയിലെ ഹരിപ്പാട് അലപ്പി മിസ്റ്റർ ശരത് ഈസ് ദേർ വിത്ത് അസ് സർ എറണാകുളത്ത് നിന്ന് വരുവാൻ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്താൽ അപ്പം നമുക്ക് അഭിപ്രായം ചോദിക്കാൻ സാറിന് കൊണ്ട് സാർ സാറിൻ്റെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആക്ച്വലി ഹരിപ്പാട് ഇവിടെ ഒരു അമ്പലത്തിൽ ദർശനത്തിന് വന്നതാണ് മണ്ണാർശാല അമ്പലം അതുപോലെ തന്നെ ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പോകാൻ വേണ്ടി വന്നതാണ് അപ്പം ആക്ച്വലി ആദ്യം ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വല്ല ഹോട്ടലുണ്ടോ എന്നൊക്കെ അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ആലപ്പി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ അല്ല ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിരുന്നു പ്ലാൻ ചെയ്ത് അപ്പം ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പം ആളാണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ പുതിയൊരു ഹോട്ടലുണ്ട് സൗഗന്ധിക എന്നാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്താൽ മതി അല്ലാതെ വേറെ ഇവിടെ നല്ല ഹോട്ടലുകളൊന്നും ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം ഞങ്ങളും ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം വൈബി പോയിലും മിൻമൈ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്ത് ആണ് വന്നത് അപ്പം ഇവിടെ വന്നപ്പം ഞാൻ ആക്ച്വലി ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അതായത് അത്ര സിറ്റിയോ അങ്ങനെ ഒരു മെട്രോ സിറ്റിയോ ഒന്നും അല്ല തീർച്ചയായും ഇവിടെ വന്നപ്പോൾ റൂമിൻ്റെ ഫെസിലിറ്റി അതുപോലെ തന്നെ ഹോട്ടലൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ വളരെ നല്ലതായിരുന്നു അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും വൈഫും അതെ അതെ വൈഫും മോനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു അത്ര കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് ഇല്ല തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പലം ഇപ്പം മണ്ണാർശാല അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ചൊരു ദൈവവിശ്വാസികളാണ് ഫാമിലി ആയിട്ട് ഇടയ്ക്ക് വരാറുണ്ട് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും.